നമസ്കാരം. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തലച്ചോറ് കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പൊതുവെ മലയാളത്തിൽ അവരെ സുഡാപ്പികൾ എന്നാണ് പറയുന്നത്. എന്തിലും ഏതിലും അവർക്ക് ആ ഒരു ചിന്ത മാത്രമേ കാണൂ. സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന്. നല്ലതിനും ഉപയോഗിക്കാം, മോശം കാര്യത്തിനും ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കൂട്ടരുണ്ട്. അവർക്ക് രണ്ട് തരം വേഷങ്ങൾ ഇടുന്നവരെയാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഒന്നുകിൽ പർദ്ദയായിരിക്കണം, അല്ലെങ്കിൽ ബിക്കിനിയായിരിക്കണം. പർദ്ദയിട്ടവരാണെങ്കിൽ അവർക്കത് ഈമാനുള്ള ദീനിയായിട്ടുള്ള സഹോദരിയോ മറ്റോ ഒക്കെ ആയിരിക്കും വലിയ രീതിയിൽ പ്രകീർത്തിക്കും. മറ്റൊന്ന് ബിക്കിനിയിട്ട ഏതെങ്കിലും സെലിബ്രിറ്റിയോ അതുപോലുള്ളവരാണെങ്കിൽ അതിൻ്റെ താഴെ പോയി ഇവർ ഒലിപ്പിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള വേഷങ്ങളൊന്നും അവർക്ക് പറ്റില്ല. ഒന്നുകിൽ പർദ്ദയായിരിക്കണം, അല്ലെങ്കിൽ ബിക്കിനിയായിരിക്കണം. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇന്ന് നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ടെലഗ്രാമും അങ്ങനെ നിരവധിയുണ്ട്. ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇടങ്ങളിൽ, ഫേസ്ബുക്ക് പോലുള്ള ഇടങ്ങളിൽ ചില സെലിബ്രിറ്റികളും സീരിയൽ സിനിമ നടിമാരും നടന്മാരുമൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുമ്പം അവർ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ആ സ്ഥലത്തെ പറ്റിയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ സുബി സുരേഷ് എന്ന് പറഞ്ഞ ഒരു സീരിയൽ സിനിമ നടിയുണ്ട്. അവരെ വലിയ താരമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അവരൊരു അഭിനേത്രിയാണ്. അവർ സ്റ്റേജ് പെർഫോമറാണ്. അതേപോലെ തന്നെ താഴേക്കിടയിൽ നിന്ന് അവർ കലാരംഗത്തേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ വളരെ നിരുപദ്രവകരമായിട്ടുള്ള, ആരെയും ദ്രോഹിക്കാത്ത ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഒരു അതിൻ്റെ ക്യാപ്ഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ഥലം ഏതെന്ന് പറയാമോ ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഒരു ചിത്രവും ഏതോ ഒരു സ്ഥലമാണ് ഇങ്ങനൊരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ വന്നിരിക്കുന്ന ഒരു കമൻ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പൊത്തിപ്പിടിച്ച ഈ സ്ഥലത്തിനെക്കുറിച്ചാണോ ചോദിച്ചത് എന്നാണ് കമൻറ്റ്. അപ്പോൾ ഈ കമൻറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഒരുപക്ഷെ നമ്മൾ പോലും ആ ചിത്രത്തിലേക്ക് നോക്കത്തുള്ളൂ. അപ്പോൾ എത്രമാത്രം അസഭ്യം നിറഞ്ഞതും മ്ലേച്ഛവുമാണ് ആ കമൻ്റ് എന്നപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. സുബി സുരേഷ് വളരെ മാന്യമായിട്ട് തന്നെയാണ് അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. മുഹമ്മദ് കുട്ടി, ഉമ്മയ്ക്ക് സുഖമല്ലേ എന്ന്. വെളിവ് ഒരു ലേശമെങ്കിലും ഉള്ളവനാണെങ്കിൽ അവനത് മതി, അവൻ്റെ ജീവിതം അതോടെ ധന്യമായി കിട്ടും. അതിലെല്ലാം ഉണ്ട്, ആ മറുപടിയിലെല്ലാം ഉണ്ട്. അവൻ്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ആ നടി ചെയ്തത്, ആ വ്യക്തി ചെയ്തത്. അവർ നടി എന്നുള്ളത് വിട്ടേക്കൂ, അവർ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ്. നോക്കൂ, ഒരു കമൻ്റ് വന്ന വരവ് നോക്കൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ശരിയല്ലേ എന്ന് നോക്കുക. ചില കൂട്ടർ തലച്ചോറിന് പകരം ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്നവരാണ്. അവരുടെ ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാം അവർക്ക് ആ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതേപോലെ ഒരു തരംതാണ കമൻറ്റ് ഇതേപോലെ ഒരു വ്യക്തിയുടെ താഴെ കൊണ്ടിടാൻ അവർക്ക് തോന്നിയത്. ഇത് മറ്റുള്ളവർ കാണുന്നതാണെന്നും സമൂഹം ഇത് കാണുന്നുണ്ടോ എന്നുള്ള ബോധം ഇവർക്കില്ലാഞ്ഞിട്ടാണോ എന്തോ. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരം കാഴ്ചകൾ കാണുന്നത്. മാസങ്ങൾക്ക് മുമ്പ് അശ്വതി എന്ന് പറഞ്ഞ മറ്റൊരു ടെലിവിഷൻ താരത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ് നേരിടേണ്ടി വന്നു. അന്നും അവർ നല്ല കുറുക്കി കൊള്ളുന്ന ഒരു മറുപടിയാണ് കൊടുത്തത്. ചില ആളുകളുടെ ഒരു ഗതികേടാണിത്. എത്ര നല്ല സഭ്യമായിട്ടുള്ള രീതിയിൽ ഇട്ടാലും ഇതേപോലുള്ള ചില ഞരമ്പന്മാർ അതിൻ്റെ താഴെ വന്ന് ഇതേപോലുള്ള കമൻറ്റുകൾ ഇട്ട് കളയും. ചിലപ്പോൾ അത് കാണുന്നവർക്ക് പോലും വലിയ രീതിയിൽ രോഷവും പ്രതികരിക്കാനൊക്കെ തോന്നിയെങ്കിലും സുബി സുരേഷിനെ പോലെ ബുദ്ധിയുള്ളവർ ഒന്നോ രണ്ടോ വാക്കിൽ, അല്ലെങ്കിൽ ഒരു വാചകത്തിൽ വളരെ നൈസായിട്ട് തന്നെ ആ സുഡാപ്പിയുടെ നാവടയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്, ഉമ്മയ്ക്ക് സുഖമല്ലേ എന്ന്. പക്ഷേ അത് കണ്ടാലും അതെന്താണ് ആ മറുപടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമോ വിവരമോ ഒന്നും ഇല്ലാത്തവനായിരിക്കാം ആ സുഡാപ്പി. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചിലർ ചിന്തിക്കുന്നത് തന്നെ ലിംഗം കൊണ്ടാണ്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമായി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.